വളരെ നിരാശയിലായിരുന്നു ആ വാർത്തയോട് അന്ന് പലരും പ്രതികരിച്ചത്. ചിലർ വൈകാരികമായി പോലും ചോദിച്ചു, സഹലിനെ വിട്ടുകളയാൻ ഈ മഞ്ഞപ്പടയ്ക്ക് എങ്ങനെ കഴിയുമെന്ന്. അതെ, മഞ്ഞക്കുപ്പായത്തിൽ 2017 മുതൽ നിറഞ്ഞു നിന്ന മലയാളി പയ്യൻ. കപ്പിനും ചുണ്ടിനുമിടയിലെ കിരീട നഷ്ടങ്ങളാണോ, ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇലവനിൽ തന്റെ സ്ഥാനം ഉറപ്പില്ലാത്തതാണോ, അതോ പണമാണോ സഹലിനെ ഈ തീരുമാനത്തിലെത്തിച്ചതെന്ന് അറിയില്ല. എന്നാൽ ഒന്നുറപ്പായിരുന്നു, അവന്റെ ആ 18-ാം നമ്പർ ജേഴ്സിയും അവൻ ഈ ക്ലബിനായി നൽകിയതും അവന്റെ സ്കില്ലുകളും ഓരോ ആരാധകനും ഒരിക്കലും മറക്കാനിടയില്ല. സഹൽ യാത്ര പറയുമ്പോൾ ഒരു ചോദ്യം ബാക്കിയായിരുന്നു, ആരാണ് അവന്റെ പിൻഗാമി, ഇനി ആര് ഭരിക്കും അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ. പല പേരുകാർ അന്നുണ്ടായിരുന്നെങ്കിലും 10-ാം ഐ എസ് എൽ സീസണിന്റെ ആദ്യ 2 മത്സരങ്ങൾ കഴിയുമ്പോൾ ഒരു 19-കാരൻ ഒരു പക്ഷേ സഹലിനേക്കാൾ നന്നായി തന്നെ ആ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോൾ കൈകാര്യം ചെയ്യുന്നു. അതെ, ഹിസ് നെയിം ഈസ് മുഹമ്മദ് ഐമാൻ. ഗ്രൗണ്ടിന്റെ ഏത് മൂലയിലും ഇന്ന് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും മുഹമ്മദ് ഐമാനെ കാണുവാൻ കഴിയും. തന്റെ കാലിൽ നിന്ന് പന്ത് റാഞ്ചുന്നവരിൽ നിന്ന് അതിലും മികച്ച റിക്കവറി നടത്തുന്ന ഈ 19-കാരൻ ഇന്ന് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകന്റെ പ്രിയപ്പെട്ടവനായി മാറുന്നു. വെറും 100,000 മാത്രം ജനസംഖ്യയുള്ള വിനോദസഞ്ചാരികളുടെ പറദീസയായ ലക്ഷദ്വീപിൽ നിന്നുമാണ് ഐമാനും സഹോദരനും ബ്ലാസ്റ്റേഴ്സിലേക്ക്. പിതാവിന്റെ ഇച്ഛാശക്തിയാണ് ഫുട്ബോളിലേക്ക് തിരിയുവാൻ ഇരുവരെയും പ്രേരിപ്പിച്ചത്. തനിക്ക് സാധിക്കാത്തത് തന്റെ മക്കളിലൂടെ സാധ്യമാക്കുന്ന ആ പിതാവിന് തന്റെ മക്കളെയോർത്ത് ഇനി അഭിമാനിക്കാം. കഴിഞ്ഞ ഡ്യൂറന്റ് കപ്പിൽ നിന്ന് മാത്രം 5 ഗോളുകളും 2 അസിസ്റ്റുകളും ഉൾപ്പെടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറന്റ് കപ്പിലെ എവർഗ്രീൻ ടോപ്പ് സ്കോറർ കൂടിയാണ് ഈ 19-കാരൻ. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും കളിശൈലിയും ആദ്യ ലെവലിലേക്ക് ഐമാന് സ്ഥാനം നേടിക്കൊടുത്തത് ഇവ രണ്ടുമാണെന്ന് ഉറപ്പിക്കാം. ബോൾ റിക്കവറി എബിലിറ്റി, ബോൾ ക്യാരിംഗ് എബിലിറ്റി, അറ്റാക്കിംഗ് റെഡ് ടു ദി ഒപ്പോണൻസ്, ഇങ്ങനെ എത്രയെത്രയോ മികച്ച പോയിന്റുകൾ ഈ 19-കാരനിൽ അന്തർലീനമായിരിക്കുന്നു. ഐമാനും ഐബാനും കൂടി ആദ്യ 2 മത്സരങ്ങളിലും എതിരാളികൾക്ക് നൽകിയ പ്രഷറും ചെറുതല്ല. ടിവിങ്ങിൽ ഐബാനൊപ്പം ചേർന്ന് ഐമാൻ മികച്ച കളിയാണ് കാഴ്ചവെക്കുന്നത്. ഇടതുപാർശ്വത്തിലൂടെ കുതിച്ചെത്തുന്ന ലെഫ്റ്റ് ബാക്ക് ഐബാൻ ഡോഹ്ലിംഗിന് മികച്ച സംഭാവനയും മികച്ച പിന്തുണയുമാണ് ഐബാൻ നൽകുന്നത്. ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് പാഞ്ഞെത്തുന്ന ഐബാന് ആവശ്യമായ ക്രോസുകളും പാസുകളും അസിസ്റ്റുകളും നൽകുന്നതിനൊപ്പം ഐബാൻ പൊസിഷൻ വിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ഡിഫൻസ് ലൈനിലേക്ക് ഇറങ്ങിച്ചെന്ന് ബോൾ റിക്കവറി ചെയ്യുന്ന ഐമാൻ എത്ര പെട്ടെന്നാണ് ഒരുപക്ഷെ സഹലിനെ മറക്കാൻ പോലും നമ്മളെ പഠിപ്പിച്ചത്. ഒന്നുറപ്പാണ്, ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. അത് മറ്റു പലരുടെയും ഉയർച്ചയ്ക്ക് കൂടി കാരണമാവുമ്പോൾ അക്ഷരം തെറ്റാതെ പറയാം, ഇനി വരുന്നത് ഈ 19-കാരന്റെ നാൾ കൂടിയാണ്.